ബീഹാറിലെ 94 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. അതിശക്തമായ സുരക്ഷയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. മധ്യപ്രദേശ് നിയമസഭയിലേക്കുള്ള 24 നിയമസഭാ മണ്ഡലങ്ങളിലെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പും നാളെയാണ് നടക്കുന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, ദർബംഗ, മധുബനി, അരാരിയ, പൂർണ കിഷൻഗഞ്ച്, കത്തിഹാർ തുടങ്ങിയ സീമാഞ്ചലിന്റെ പരിധിയിൽ വരുന്ന ജില്ലകൾ രണ്ടാം ഘട്ടത്തിൽ നാളെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. സമസ്തിപൂർ, പട്ന, വൈശാലി, മുസഫർപൂർ തുടങ്ങിയ ജില്ലകളിലും നാളെയാണ് വോട്ടെടുപ്പ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘവ്പൂരാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധാകേന്ദ്രം. തേജ് പ്രതാപ് യാദവ് ജനവിധി തേടുന്ന ഹസൻപൂർ, ശത്രുഘൻ സിൻഹയുടെ മകൻ ലവ് സിംഗ് മത്സരിക്കുന്ന ബങ്കിപൂർ തുടങ്ങിയ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വോട്ട് ചെയ്യും. ആകെ 1463 സ്ഥാനാർത്ഥികളാണ് 94 സീറ്റുകളിലേക്ക് ജനവിധി തേടുന്നത്. പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്വാധീന മേഖലകളായ കിഷൻഗഞ്ച്, അരാരിയ, കത്തിഹാർ, പൂർണിയ തുടങ്ങിയ ജില്ലകളിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ പ്രചരണം നടന്നിരുന്നു. LJP സ്ഥാനാർത്ഥികൾ 26 ഇടങ്ങളിൽ മത്സരരംഗത്തുണ്ട്. CPMഉം CPIഉം അടക്കമുള്ള ഇടതു പാർട്ടികളെ സംബന്ധിച്ചും രണ്ടാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാകും. ഇരു പാർട്ടികളും മത്സരിക്കുന്ന ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ ബൂത്തിലെത്തുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുന്ന 94 മണ്ഡലങ്ങളിലും ഇതിനകം കേന്ദ്രസേനയെ അടക്കമണിനിരത്തി ശക്തമായ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ 24 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നാളെ നടക്കും. BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇവിടെ 9 സീറ്റുകളിലെങ്കിലും വിജയിക്കാനായാലേ ശിവരാജ് സിംഗ് ചൌഹാന് സർക്കാർ നിലനിർത്താനാകൂ. കോൺഗ്രസ് MLAമാർ പാർട്ടി വിട്ട സാഹചര്യത്തിൽ ഒഴിവു വന്ന സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. 24 ഡൽഹി.